C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹലോ ബേട്ടീസ്, വാട്ട് ആർ യു ഡൂയിങ്? അല്ല, വാട്ട് ഹാപ്പൻഡ്? എന്താ മൂന്ന് പേരുടെ മുഖം കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് കയ്യിൽ നിന്ന് വല്ല വഴക്കോ തല്ലോ മറ്റോ എല്ലാം കിട്ടിയോ? വേണ്ട, ഞങ്ങൾ അമ്മയുടെ പിണക്കോ? വാട്ട് ബേബി, വാട്ട് ഹാപ്പൻഡ്? ചിത്രേ, നീ കാര്യം പറ, ഇവരെന്തെങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ഇവര് മാത്രല്ല, ഞാനും അമ്മയുടെ പിണക്കോ? നീയും പിണങ്ങിയു? കാര്യം എന്താണെന്ന് പറ ചിത്ര. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. മൂകാംബികയിൽ പോയിട്ട് വന്നേ പിന്നെ അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. ജ്യോതിയുടെയും ഡീക്കയുടെയും കാര്യം മാത്രം അമ്മ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളും ഈ വീട്ടിലെ മരുമക്കളല്ലേ. ജ്യോതിയേക്കാൾ ആദ്യം ഈ വീട്ടിൽ കല്യാണം കഴിച്ചു വന്നത് ഞങ്ങളല്ലേ. എന്തിനാ അമ്മ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത്? നോ ബേട്ടീസ്, നോ വേർതിരിവ്. ഈ മദറിന് നിങ്ങൾ എല്ലാവരും ഈക്വല, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അവരോട് ഇപ്പൊ ഇത്തിരി സ്നേഹക്കുറച്ചിൽ കാണിക്കുന്നത് ഇപ്പോഴാണല്ലോ അവർ ഒരുമിച്ച് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത്. നിങ്ങളൊക്കെ മുൻപേ കല്യാണം കഴിച്ചു വന്നവരല്ലേ, അവരങ്ങനെയാണോ? തല്ലും വഴക്കും ഒക്കെ ആയിട്ട് അവരുടെ ഒരു വർഷം വെറുതെ വേസ്റ്റായി പോയില്ലേ. ഇപ്പൊ അവര് പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക, അപ്പോഴല്ലേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതൊന്നുമല്ല, അമ്മയ്ക്കിപ്പോ ഏത് നിമിഷവും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ജ്യോതിക്കും ഡീക്കയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി കാണാന് അമ്മ ആഗ്രഹിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ജ്യോതി ഇപ്പൊ അകത്തും നമ്മളൊക്കെ പുറത്തുമല്ലേ. ഭാവിയിൽ അടുക്കളക്കാരിയുടെ സ്ഥാനമെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. കണ്ണന്തിര പറഞ്ഞാലോ മൂന്നൊക്കെ കുത്തുചെറിഞ്ഞ അഹങ്കാരി. അതെ, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പക്ഷാഭേദവും ഇല്ല. ജ്യോതിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും എനിക്കൊരുപോലെ തന്നെയാ. അവളേക്കാൾ മുമ്പ് നിങ്ങൾ ഡെലിവറി ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കാണിക്ക്. അവിടെയാ നിങ്ങളുടെയൊക്കെ മിടുക്ക്. എന്താ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ലുക്കിലല്ല, വർക്കില്ല കാര്യം. കാണട്ടെ നിങ്ങളുടെയൊക്കെ മിടുക്ക്. അല്ല പിന്നെ, ഞങ്ങളോടാണോ വാശി? എന്നാ പിന്നെ ഇത് നടത്തിയിട്ടേ ഉള്ളൂ കാര്യം. മായച്ചി, വിട്ടുകൊടുക്കരുത്. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേ പറ്റൂ. ഇപ്പൊ ഇതൊരു വാശിയാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.